കാസർഗോഡ് വീണ്ടും സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങി. വിജിലൻസ് കൈയോടെ പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞ തവണ വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റുമായിരുന്നെങ്കിൽ ഇത്തവണ കൈക്കൂലി വാങ്ങാൻ തുനിഞ്ഞത് കൃഷി ഓഫീസറായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ കൃഷി വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ട കർഷക പ്രതിനിധിയോട് കൈക്കൂലി വാങ്ങിയ കൃഷി ഓഫീസറാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത്. ചെങ്കള കൃഷി ഓഫീസർ, എറണാകുളം കുമ്പളം കണ്ണിക്കാട്ട് സ്വദേശി പി ടി അജിയെയാണ് കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി കെ വി വേണുഗോപാലിനും സംഘവും അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കേരളത്തിൽ 84,000 ഹെക്ടർ സ്ഥലത്ത് പൂർണ്ണമായും പ്രകൃതി സൗഹൃദ കൃഷി നടപ്പാക്കുന്ന സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ നടത്തിപ്പിനിടയിലാണ് കൈക്കൂലി വാങ്ങി കൃഷി ഓഫീസർ കുടുങ്ങിയത്. ബ്ലോക്ക് തലത്തിൽ ഒരു ക്ലസ്റ്ററിന് 500 ഹെക്ടർ വീതം ആകെ 168 ക്ലസ്റ്ററുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കുക. 50 ഹെക്ടർ വീതമുള്ള 10 മൈക്രോ ക്ലസ്റ്ററുകൾ ചേർന്നതാണ് ഒരു ക്ലസ്റ്റർ. പദ്ധതിയുടെ നടത്തിപ്പിനായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചെയർമാനും കൃഷി ഓഫീസർ മെമ്പറും കർഷക പ്രതിനിധികളായ 4 ഹൈപ്പോർ കമ്മിറ്റി അംഗങ്ങളും 4 സീനിയർ ലോക്കൽ റിസോഴ്സ് പേഴ്സണും ചേർന്നതാണ് ഈ ഹൈപ്പോർ കമ്മിറ്റി. കർഷക പ്രതിനിധികളെ കോർഡിനേറ്റർ, സീനിയർ ലോക്കൽ റിസോഴ്സ് പേഴ്സൺ, ലോക്കൽ റിസോഴ്സ് പേഴ്സൺ, കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ എന്നിങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന പ്രതിമാസ ഓണറേറിയത്തിൽ നിന്നും പകുതി തുക വീതം ചെങ്കള കൃഷി ഓഫീസർ അജി ഇവരിൽ നിന്നും ആവശ്യപ്പെടുകയായിരുന്നു. 2 മാസത്തെ തുകയാണ് കർഷക പ്രതിനിധികൾക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ വന്നത്. അതിൽ നിന്ന് 1 മാസത്തെ തുക തനിക്ക് കിട്ടണമെന്നാണ് അജിയുടെ ആവശ്യം. ഞാനാണ് നിങ്ങളെ ഇതിനായി നിയമിച്ചത് എന്നായിരുന്നു കൃഷി ഓഫീസറുടെ വാദം. കൃഷി ഓഫീസർ നിലപാട് കടുപ്പിച്ചതോടെ സീനിയർ ലോക്കൽ റിസോഴ്സ് പേഴ്സണായ എടനീർപ്പാടി അഞ്ചാമ്പുരയിലെ എ ഗോപിനാഥൻ വിജിലൻസിനെ അറിയിച്ച ശേഷം 5,000 രൂപ കൃഷി ഓഫീസർക്ക് നൽകുകയായിരുന്നു. കാത്തുനിന്ന വിജിലൻസ് ഡിവൈഎസ്പിയും സംഘവും കൃഷിഭവനിലെത്തി കൈക്കൂലിപ്പണം സഹിതം കൃഷി ഓഫീസറെ പിടികൂടി. വിജിലൻസ് ഇൻസ്പെക്ടർ സിബി തോമസ്, SIമാരായ PP മധു, ശശിധരൻ പിള്ള, കെ രമേശൻ, ASIമാരായ VT സുഭാഷ് ചന്ദ്രൻ, PV സതീശൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ R സുരേഷ്, ഓഡിറ്റ് ഓഫീസർ MP സുധീഷ് എന്നിവരും വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കോമഡി.